BSc Cybersecurity, BVOC Cybersecurity, BTech Cybersecurity ഇങ്ങനെ സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ ഇപ്പോൾ ബാച്ചിലർ ലെവലിൽ ഒത്തിരി കോഴ്സസ് യൂണിവേഴ്സിറ്റീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ മാസ്റ്റേഴ്സ് ലെവലിലും അതല്ലെങ്കിൽ സർട്ടിഫിക്കേഷനായിട്ടോ ഡിപ്ലോമ ആയിട്ടോ ഒക്കെ ആയിരുന്നു ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സസ് അധികം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബാച്ചിലർ ലെവലിൽ തന്നെ ഒത്തിരി അധികം കോഴ്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സ് എന്താണ്, അത് പഠിച്ചാൽ എന്താവാൻ പറ്റുക. പിന്നെ കുറേ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചുറ്റും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, ഡിജിറ്റൽ വേൾഡിലാണല്ലോ നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കണ്ണും പൂട്ടിയിട്ട് സൈബർ സെക്യൂരിറ്റി കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട്, അതായത് മൊത്തത്തിൽ സൈബർ സെക്യൂരിറ്റി എന്ന മേഖലയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്താണ് ഈ കോഴ്സ്, ഈ കോഴ്സ് പഠിച്ചാലും നമുക്ക് എവിടെയാണ് ജോലി കിട്ടുക, ചെറുപ്പത്തിൽ എന്താ എന്ത് പണിയാണ് നമ്മൾ എടുക്കുക, അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവമല്ലേ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഡിജിറ്റൽ വേൾഡിലായിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഡാറ്റ, അത് ഒരു അൺഓത്തറൈസ്ഡ് യൂസ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയുള്ള അൺഓത്തറൈസ്ഡ് യൂസ് അല്ലെങ്കിൽ ക്രിമിനൽ യൂസ്, ഇത്തരം കാര്യങ്ങൾക്ക് എതിരായിട്ട് ഉള്ള പ്രവർത്തികളാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ലോകത്തെ കള്ളന്മാരെ പിടികൂടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാണ് കേട്ടോ. പക്ഷെ അതല്ലാതെ അതിന് ഒരുപാട് തലങ്ങളിലൂടെ ചെന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഡിജിറ്റലി ഏത് കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിനെ ഹാക്ക് ചെയ്ത് അകത്തേക്ക് കയറി നമുക്കിട്ട് പണി തരാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടാവില്ല, അതിന് വേണ്ടി മെനക്കെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഒരു സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഒരു നോർമൽ ലെവലിൽ കേട്ടിട്ടുള്ള സംഭവങ്ങൾ എന്തായിരിക്കും, ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് ഹാക്കായിപ്പോയി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്കായിപ്പോയി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു ബാങ്കിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിലൊക്കെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് അവിടെ ഒരു പണി കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഡിജിറ്റലി ഇത്രയധികം ഇൻഫർമേഷൻ ഇങ്ങനെ ഒഴുകുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ സെക്യൂറാക്കി നിർത്തുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇതിനെ സെക്യൂറാക്കി നിർത്തുന്ന സ്ഥലത്താണ് സൈബർ സെക്യൂരിറ്റി പഠിച്ച ആളുകളെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിന് കള്ളത്തരം കണ്ടുപിടിക്കാൻ ആളെ വേണം ഇല്ലേ. ഈ കള്ളത്തരം കണ്ടുപിടിക്കുകയും അതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യാൻ, ഓക്കെ, അതായത് വരുന്നതിന് മുമ്പ് തന്നെ അത് തടയുന്നിടത്ത് നിങ്ങൾക്ക് ജോലിയുണ്ട്, ഇനി വന്നു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒഴിവാക്കി പഴയ സ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അവിടെ സൈബർ സെക്യൂരിറ്റി പഠിച്ച ആളുകൾക്ക് ജോലി സാധ്യതയുണ്ട്. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇനി കുറേ നാളുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പറയില്ലേ പെട്ടെന്നൊന്നും നശിച്ചു പോകാൻ സാധ്യതയില്ലാത്ത ഒരു തൊഴിൽ തന്നെയാണ് ഈ സൈബർ സെക്യൂരിറ്റിയുടെ മേഖല എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബാച്ചിലർ ലെവലിൽ തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇത് ബാച്ചിലർ ഡിഗ്രി ലെവലിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഷുവറിറ്റി വേണം ദാറ്റ് നിങ്ങളുടെ ഏരിയ സൈബർ സെക്യൂരിറ്റി തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ നിങ്ങൾ അതിലൊരു ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ പറയുകയാണ് എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം എന്നൊരു ഒരു ജനറിക്കായിട്ടുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ സൈബർ സെക്യൂരിറ്റി പോലുള്ള കോഴ്സ് ബാച്ചിലർ ലെവലിൽ നിങ്ങൾ എടുക്കരുത്. അവിടെ നിങ്ങൾ കുറച്ച് ജനറിക് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുക, ലൈക്ക് നിങ്ങളുടെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പോലെ ബാച്ചിലർ ലെവലിൽ കുറച്ച് ജനറിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എടുക്കുക. അതിനുശേഷം മാസ്റ്റർ ലെവലിൽ ഇതിൽ നിങ്ങൾ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോവാം. പക്ഷേ നിങ്ങൾ 12th class കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് 100% ഷുവർ ആണ് ദാറ്റ് സൈബർ സെക്യൂരിറ്റിയാണ് എൻ്റെ ഫീൽഡ്, അതിൽ തന്നെയാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ മുൻപോട്ടുള്ള ഭാവിയിൽ ഞാൻ എന്നെ തന്നെ കാണുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി എടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ബാച്ചിലർ ഡിഗ്രി മാത്രം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ കമ്പനീസിൽ കയറി അവിടെ തട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും ഉണ്ട്, അതെല്ലാം നിങ്ങൾ പാസ്സാകേണ്ടി വരും. ഇതിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ MNCsലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പൊസിഷനിലും അവർ വളരെ കൃത്യമായിട്ട് പറയും ഇന്ന പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന ലെവൽ ഓഫ് സർട്ടിഫിക്കറ്റ്സ് നേടിയിട്ടുണ്ടാവണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് പലപ്പോഴും ഒരു ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റർ ലെവലിൽ നമുക്ക്, അതായത് ഒരു യു ജി കോഴ്സിൽ അല്ലെങ്കിൽ ഒരു പി ജി കോഴ്സിൽ കിട്ടുന്നതല്ല, അതൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ അത് ചില കേസുകളിൽ അതൊരു ഡിപ്ലോമ ലെവൽ പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആഡഡ് സാധനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും.
ഇനി ഒരു വലിയ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ബാച്ചിലർ ഡിഗ്രി ആയിട്ട് പഠിച്ചാലോ അല്ലെങ്കിൽ പി ജിക്ക് പഠിച്ചാലോ സൈബർ സെക്യൂരിറ്റിൻ്റെ എല്ലാം നമുക്ക് അറിയാൻ പറ്റുമോ? ഒരിക്കലും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. ഏതുപോലെ തന്നെ ഇതങ്ങളൊരു സാഗരല്ലേ, ഒരു മഹാസാഗരമാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇറങ്ങി മുങ്ങി പൊന്തുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ എന്തോരമുണ്ട് അത് എന്നുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ഇതൊരു ബാച്ചിലർ ഡിഗ്രിയിൽ പഠിച്ചത് കൊണ്ട് മാത്രം നമ്മൾ സൈബർ സെക്യൂരിറ്റി പുലിയായെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഈ കോഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ആ കോഴ്സിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി അധികം ഇൻഫർമേഷൻ നിങ്ങൾക്ക് എഗെയിൻ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ചെറിയ ചെറിയ സ്ഥാപനങ്ങളായിരിക്കും, പക്ഷേ വർത്തായിട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുക പണി പഠിച്ചെടുക്കണം, അതാണ് ആവശ്യം. പിന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ അത് മാക്സിമം നിങ്ങൾ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന നല്ല പുലികളായിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഇൻഫർമേഷൻ തരാൻ അറിവുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ടോക്കൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക, കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ നിങ്ങൾ പതുക്കെ പതുക്കെ ഒന്ന് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുക. മാക്സിമം ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ ഈ സൈബർ സെക്യൂരിറ്റി പോലുള്ള കോഴ്സുകൾ ഒരു നിഷ് കോഴ്സാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിഷ് കോഴ്സ് എന്താണ്? ഒരു ഒരു പെർട്ടിക്കുലർ ഏരിയനകത്ത് നമ്മൾ ചെന്നപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ബ്രോഡർ സാധനമല്ല, ചുരുങ്ങിയ ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ചുരുങ്ങിയ സ്ഥലമാണ് നമ്മുടെ ഏരിയ എന്ന് നമുക്ക് 100% ഗ്യാരണ്ടി ഇല്ലായെങ്കിൽ റൈറ്റ് ആഫ്റ്റർ 12th, അതിപ്പോൾ സൈബർ സെക്യൂരിറ്റിന്ന് മാത്രമല്ല ഏതിലായാലും റൈറ്റ് ആഫ്റ്റർ 12th എൻട്രി ചെയ്യരുതെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഗോ ഫോർ സംതിങ് ജനറിക് ആൻഡ് ദെൻ സ്പെഷ്യലൈസ് ഇൻ സംതിങ്. ഇനി ഇവിടെ നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയുടെ ഡെസിഗ്നേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൈബർ സെക്യൂരിറ്റി ഓഫീസർ, പിന്നെ സൈബർ സെക്യൂരിറ്റി റിസ്ക് അസസർ, ഇങ്ങനെയുള്ള പല പൊസിഷൻസും ഉണ്ട്. ഇതിലെല്ലാം സംഭവം ഇത് തന്നെയാണ്, ഒരു ഡിജിറ്റലി നടക്കാനുള്ള ഒരു അറ്റാക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് സംഭവിക്കാതെ നമ്മുടെ സിസ്റ്റങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി കാലക്കേടിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ വർക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ ഓപ്പോസിറ്റ് ആരായിരിക്കുന്നതെന്ന് അറിയോ? ഹാക്കേഴ്സാണ്, ഹാക്കേഴ്സ്. അപ്പോൾ അവരെക്കാളും നോളജ് ലെവൽ നിങ്ങൾക്ക് ഉണ്ട് എങ്കിലല്ലേ അവർ നിങ്ങൾക്കിട്ട് തരുന്ന പണിക്ക് ഓപ്പോസിറ്റ് ഒരു പണി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തോരം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം പഠിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് സാധനം മാത്രം പഠിച്ചിട്ട് ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ പുലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും? കോമൺ സെൻസ് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം. ഒരു കള്ളത്തരം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിലേ ആദ്യം അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ക്ലാരിറ്റി വേണ്ടേ. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബേസ്ഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് നോളജ് ഉണ്ട് എങ്കിലാണ് നമുക്കത് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഒരു കോമൺ സെൻസിൽ നിന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ് ബാച്ചിലർ ലെവലിലും മാസ്റ്റർ ലെവലിലും ഒക്കെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ കഴിയുന്നതും പ്ലസ് വൺ പ്ലസ് ടു ലെവലിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആ കോമ്പിനേഷൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഫർദർ ബാച്ചിലർ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും എടുത്ത് മുന്നോട്ട് പോകാം. കഴിയുമെങ്കിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നിങ്ങൾ കോഴ്സുകൾ പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, ഏറ്റവും നല്ല നിലകളിൽ എത്താൻ നോക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടോ? ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പറയുന്ന സൈബറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആൻറ്റി വൈറസ് ഇട്ടു, ഫയർ വാള്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേംസ് ആയിരിക്കും നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും അല്ല കേട്ടോ, ടെക്നോളജി ഞങ്ങൾ കുതിച്ചു പായാണ്, നമ്മളും അതിനൊപ്പം എത്താനുണ്ട്. ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ അറിയുന്നവർ പറഞ്ഞു തരുന്നത് വ്യക്തമായി കേൾക്കുകയും കാണുകയും വേണം. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഈ സൈബറിൻ്റെ കാര്യങ്ങളിലൊക്കെ പുലിയായിട്ടുള്ള ആളല്ല. ദാറ്റ്സ് നോട്ട് മൈ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്.
പക്ഷേ അത് ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, അതായത് ടെക്നോളജിയെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഒക്കെ നന്നായി സംസാരിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നിട്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക, അവരെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ. ഓൾ ദി ബെസ്റ്റ്.